അപ്പോൾ എന്തായാലും നമ്മളിന്ന് പറയാൻ പോകുന്നത് 1899 എന്ന് പറയുന്ന ഒരു സീരീസ് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കറൻ്റ് ഒരു 8 എപ്പിസോഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആ ഒരു സീരീസ് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇത് ഡാർക്കിൻ്റെ മച്ചാന്മാരാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ 1899 എന്ന് പറയുന്ന ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉട്ടോപ്പിയൻ മൈഗ്രൻസ് അല്ലെങ്കിൽ ഉട്ടോപ്പിയയിൽ നിന്നും ഐ തിങ്ക് ലണ്ടനിലേക്കാണ് തോന്നുന്നത്. സോ അവിടേക്ക് യാത്ര ചെയ്തിരിക്കുന്ന, അതും ഒരു ഷിപ്പിൽ യാത്ര ചെയ്തിരിക്കുന്ന കുറച്ചധികം ആൾക്കാർ. അപ്പോൾ ആ ഷിപ്പിനുള്ളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, പിന്നെ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ, ബർമുഡ ട്രയാങ്കിൾ ആണോ എന്നുള്ളൊരു കാര്യം ഒക്കെ തന്നെ നമുക്ക് പറഞ്ഞിരുന്നതാണ് ഈ ഒരു മൂവിയുടെ, അല്ലെങ്കിൽ സോറി, ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട്. അവരുടെ ആ ഒരു യാത്ര, പിന്നെ അതിനിടയിലുള്ള കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ. ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്സ് ക്വാളിറ്റി ഒക്കെയാണ്. കുറച്ചധികം കിറുക്കുന്ന രീതിയിലാണ് പ്ലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നത്. ഒരു 8 എപ്പിസോഡ്സ് ഉണ്ട്. 8 എപ്പിസോഡും ലെങ്ത് കുറച്ച് കൂടുതലാണ്. സോ ലെങ്ത് നിന്ന് കുറച്ചിരുന്നെങ്കിൽ സമയം കുറച്ച് ലാഭിക്കാമായിരുന്നു എന്നുള്ളത് പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സീരീസാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഓക്കെയാണ്. ഒരു 10 പേരെ കണ്ടാലും ഒരു 6 പേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ എന്തായാലും ഒരു 7 ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ. ടേക്ക് കെയർ.